മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുശേഷകൻ ജാക്സൺ വരാക്കര. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പ്രഭാതം കൂടെ നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി യിരെമ്യാ പ്രവചനം 4:3 നമുക്ക് വായിക്കാം. നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഒഴുവിൻ. വിതയ്ക്കുക, മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കുക എന്നീ വാക്കുകൾ പുതിയ നിയമം പരിചയമുള്ള ആർക്കും അപരിചിതങ്ങളല്ല. വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉള്ള നിലങ്ങളിൽ വിത്ത് വിതയ്ക്കപ്പെട്ട ആ പ്രസിദ്ധമായ ഉപമയിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പലതരത്തിലുള്ള നിലങ്ങളിൽ ഒന്നാണ് മുള്ളിനിടയിൽ എന്നത്. ആ ഉപമയുടെ വ്യാഖ്യാനം കർത്താവ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ മുള്ളിനിടയിൽ എന്ന നിലത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ലോകത്തിൻ്റെ ചിന്തയും ധനം അഥവാ ധനത്തിൻ്റെ വഞ്ചനയും സംസാരഭോഗങ്ങളും എല്ലാം ചേർന്ന് ഞെരുക്കി വിത്തിനെ നിഷ്ഫലമാക്കുന്നു എന്നാണ്. അങ്ങനെയുള്ള നിലത്ത് വിത്ത് വിതച്ചിട്ട് യാതൊരു ഫലവും ലഭിക്കുവാൻ പോകുന്നില്ല. നാം വായിച്ച ഭാഗത്ത് യഹൂദ പുരുഷന്മാരോടും യെരുശലേമ്യരോടും യഹോവ പറഞ്ഞത് നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശുനിലം ഒഴുവിൻ എന്നാണ്. അതായത് നിങ്ങളുടെ ഹൃദയങ്ങൾ വചനം എന്ന വിത്ത് വീണാൽ മുളച്ച് വളർന്ന് ഫലം കായ്ക്കുന്നതിന് അനുകൂലമല്ല. ഒരുപക്ഷെ വിത്ത് മുളയ്ക്കും കുറേയൊക്കെ വളരുകയും ചെയ്യും, പക്ഷെ വളർന്ന് ഫലം തരുന്ന ഒരു നിലയിലേക്ക് അതൊരിക്കലും വളരുകയില്ല. ആകയാൽ ആദ്യം നിങ്ങളുടെ തരിശുനിലങ്ങളായ ഹൃദയങ്ങളെ ഒഴുവിൻ എന്നാണ് യഹോവ പറയുന്നത്. ഈ പറയുന്നതിൻ്റെ പശ്ചാത്തലം രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും നമുക്ക് കാണാവുന്നതാണ്. യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം നഷ്ടപ്പെട്ടിട്ടും അത് ശ്രദ്ധിക്കാതെ യഹൂദയും യെരുശലേമും ദീർഘകാലം പ്രമാണമില്ലാത്തവരായി മുന്നോട്ട് പോയി. എന്നാൽ യോശീയാ രാജാവിൻ്റെ കാലത്ത് ന്യായപ്രമാണ പുസ്തകം കണ്ടുകിട്ടുകയും അത് വായിച്ച് കേട്ട യോശീയാവ് ഒരു ആത്മീയ തിരിച്ചുവരവിന് തയ്യാറാവുകയും ചെയ്തു. ജനത്തോടും തിരിച്ചു വരുവാൻ താൻ ആഹ്വാനം ചെയ്തു. ജനം അങ്ങനെ ഒരു ഉടമ്പടിയും ചെയ്തതായി നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കാം എന്നവർ ഒരുമിച്ച് നിയമം ചെയ്തു. എന്നാൽ യോശീയാവിൻ്റെ കാലശേഷം ജനം വീണ്ടും പഴയ പടിയായി. അവരുടെ മാനസാന്തരവും തീരുമാനവും താൽക്കാലികവും അല്പായുസ് മാത്രമുള്ളവയുമായിരുന്നു. യിരെമ്യാ പ്രവചനം 3:10 ഇങ്ങനെ പറയുന്നു, യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വചനം കേട്ടതാണ്, തിരിച്ചുവരവ് ആവശ്യമാണെന്ന് അവർക്കും ബോധ്യം വന്നതാണ്. യെരുശലേമിൽ നടന്ന വലിയ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ അവരും പങ്കുകാരായതുമാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു പോവുകയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുന്നത് തുടരുകയും ചെയ്തു. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? അവർ മുള്ളുകൾക്കിടയിലാണ് വിതച്ചത്. അവരുടെ ഹൃദയനിലയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ താല്പര്യങ്ങൾക്ക് മാറ്റം വന്നിരുന്നില്ല. അവരുടെ മുൻഗണനകൾക്കും മാറ്റം വന്നിരുന്നില്ല. ന്യായപ്രമാണ പുസ്തകത്തിലെ വാക്യങ്ങൾ കേട്ടപ്പോൾ യോശീയാവ് വസ്ത്രം കീറി എന്ന് നാം വായിക്കുന്നുണ്ട്. അത് തൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ചയുടെ ബാഹ്യമായ കാഴ്ചയായിരുന്നു. എന്നാൽ ഈ നിയമത്തോട് യോജിച്ച ജനത്തിൽ ഒരുത്തിനും വസ്ത്രം കീറിയതായോ കരഞ്ഞതായോ ഒന്നും നാം കാണുന്നില്ല. കാരണം അവരുടെ ഹൃദയത്തിന് മാറ്റം വന്നിട്ടില്ലായിരുന്നു. പഴയ മുൾച്ചെടികൾ മുഴുവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ വിത്തുകൾ ആ ഹൃദയത്തിലാണ് വീണത്. അവ മുളച്ചു. ചെറുതല്ലാത്ത മാറ്റങ്ങളൊക്കെ ദേശത്ത് സംഭവിച്ചു. വിഗ്രഹങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു. അന്യാരാധനകൾക്ക് അറുതി വന്നു. പക്ഷേ വളരെ താമസിയാതെ ഹൃദയത്തിലെ മുൾച്ചെടികൾ അവയുടെ ജോലി ആരംഭിച്ചു. അവ വളർന്ന് മുളച്ച് വളർന്നു വരുന്ന വചനവിത്തുകളെ ഞെരുക്കി. വചനവിത്തുകൾക്ക് തുടർന്നു വളരാനോ ഫലം കായ്ക്കാനോ സാധിച്ചില്ല. വീണ്ടും
മുള്ളുകൾ പ്രാബല്യം പ്രാപിച്ചു. അതോടെ നീക്കിക്കളഞ്ഞവയൊക്കെയും വീണ്ടും തിരിച്ചു വന്നു. ദൈവം പറയുന്നു, ഇത് അവസാനിപ്പിക്കുക, മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ ഉടയ്ക്കപ്പെടാത്ത ഹൃദയനിലത്തെ ഉഴുക, മുള്ളും പറക്കാരയും നിറഞ്ഞ നിലം ഉഴുത് ഉടയ്ക്കുക. പ്രിയമുള്ളവരെ, ഈ കാര്യം നമുക്കും ബാധകമാണ്. വചന കേൾവിയാലും വായനയാലും നമ്മുടെ പല തെറ്റുകളെക്കുറിച്ചും നാം ബോധവാന്മാരാകാറുണ്ട്. ഈ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് നാം ആഗ്രഹിക്കാറുമുണ്ട്. ചിലപ്പോഴൊക്കെ കുറേ സമയത്തേക്ക് ചില മാറ്റങ്ങളും നമ്മിലുണ്ടാകാറുണ്ട്. പക്ഷേ കാലം മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴൊക്കെയോ വീണ്ടും നാം പഴയതുപോലെയാകുന്നു. അതിൻ്റെ കാരണമാണ് ദൈവാത്മാവ് ഇവിടെ വ്യക്തമാക്കുന്നത്, നാം മുള്ളുകൾക്കിടയിൽ വിതയ്ക്കുന്നു. അതിനാൽ പൂർണ്ണമായ മടങ്ങിവരവ് മിക്കപ്പോഴും സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മോടും ദൈവാത്മാവിന് പറയാനുള്ളത് ഇതുതന്നെയാണ്, മുള്ളുകൾ നീക്കം ചെയ്യത്തക്ക വിധത്തിൽ തരിശു നിലത്തെ ഉഴുക. നമ്മുടെ ഹൃദയം ഉടയട്ടെ. ഹൃദയത്തിൽ വചനത്തെ ഞെരുക്കുവാൻ പ്രാപ്തമായ വിധത്തിൽ നിൽക്കുന്ന മുള്ളുകൾ പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടട്ടെ. അവ നമ്മുടെ ആകുലതകളാകാം, നമ്മുടെ ഇഷ്ടങ്ങളാകാം, നമ്മുടെ ഭയങ്ങളാകാം, നാം താലോലിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാകാം. നിർദ്ദയം അവയെ ഉടച്ച് പറിച്ച് എറിഞ്ഞു കളയുന്ന വിധം തരിശു നിലത്തെ ഉഴുക. ആ ഒരുക്കപ്പെട്ട നിലത്ത് വചനമെന്ന വിത്ത് നമുക്ക് കൈക്കൊള്ളാം. തീർച്ചയായും നിലനിൽക്കുന്ന മാറ്റങ്ങളും ഫലങ്ങളും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.